അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത ഇപ്പോൾ കേരളത്തിൽ പ്രചരിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ മന്ത്രിയുമായിട്ടുള്ള ചർച്ചയിൽ അവർ തുറന്ന് പ്രഖ്യാപിച്ചൊരു കാര്യം, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി നെഗറ്റീവായി ബാധിച്ച ശങ്കർ മോഹനെ പിന്തുണച്ച ആളെന്ന നിലക്ക് അടൂർ ഗോപാലകൃഷ്ണനുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്നാണ് വിദ്യാർത്ഥികളെന്ന് തുറന്ന് പറഞ്ഞൊരു കാര്യം. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമതൊരു സംഗതി, ഇപ്പൊ ഇദ്ദേഹത്തെ ഇപ്പോ അനുനയിപ്പിക്കാനുള്ള പരിശ്രമമൊക്കെ ഗവൺമെന്റിന്റെ പക്ഷത്തുനിന്നുണ്ട്. ഹൈക്കോടതിയിലെ കേസിൽ ഗവൺമെന്റ് ഈ പറയുന്ന പുറത്തുപോയ മോഹൻ ശങ്കർ മോഹന്റെയൊക്കെ അഭിപ്രായം പോലെ തന്നെ ശരത്ത് യോഗ്യതയുള്ള ആളായിരുന്നില്ല എന്ന് എന്തോ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കപ്പെടാത്തൊരു വാർത്തയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഇദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ മലയാളി സമൂഹം വളരെ ആദരവോടെയും വിനയത്തോടെയും കണ്ടിരുന്ന ഒരാളാണ്. ആ കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവുമില്ല. അത് അതുകൊണ്ട് തല്ലി പൊട്ടിച്ച് കളഞ്ഞത് അത് അദ്ദേഹം തന്നെയാണ്, വിദ്യാർത്ഥികളല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെയാണ് ആ ഇമേജിനെ സ്വയം തകർത്തു വാരിയത്. അദ്ദേഹം ഒരിക്കലും കേരളീയ സമൂഹത്തിലുണ്ടായ മാറ്റത്തെ കാണുകയോ വിദ്യാർത്ഥികളുടെ ആവശ്യത്തെ ന്യായമായി പരിഗണിക്കുകയോ ചെയ്യാതെ ഈ ഏകപക്ഷീയമായി ശങ്കർ മോഹൻ ഒരു ഒരു വലിയ റോയൽ ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്, അയാൾ തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറയുന്നതും ഒരു തരം പൊട്ടത്തരം ആദ്യം തന്നെ അദ്ദേഹം പുറപ്പെടുവിക്കുന്നുണ്ട്. അതിനുശേഷം സ്ത്രീകളോട് മോശമായി പെരുമാറുക, കുട്ടികളെ സംബന്ധിച്ച് മോശമായ അഭിപ്രായം പറയുക, കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് മോശമായ, ഇതെല്ലാം കൂടി കൂട്ടിവെച്ചു മലയാളികൾ വായിച്ചപ്പോഴാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ എന്ന ബിംബം തകർന്ന് തരിപ്പണായെന്നുള്ള യാഥാർത്ഥ്യം. അത് ഞങ്ങൾ ഇപ്പൊ സമരത്തെ പിന്തുണച്ച ഒരാളാണ് ഞാൻ തുടക്കം മുതൽ തന്നെ. ഞങ്ങളൊന്നുമല്ല ഇദ്ദേഹത്തിന്റെ ഇമേജ് തകർത്ത് വരിത്, അയാൾ അദ്ദേഹം തന്നെയാണ്. ഇത് അവിടുത്തെ ഒരു അധ്യാപകൻ നന്ദകുമാർ ഒരു വിദ്യാർത്ഥി വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യം, ഞാൻ വിദേശത്തൊക്കെ പോയി നാടകം ചെയ്തിട്ടുള്ള ഒരാളാ, നീയൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടോ, നീയൊക്കെ എന്നെ എന്നോട് പറയുന്നു, ഇങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ അസാമാന്യമായ മന്ദബുദ്ധിത്വവും, അല്ലെങ്കിൽ ഈ വയസ്സന്മാരുടെ ഒരു തരം അസുഖമുണ്ടോ, നിന്നേക്കാൾ 10 തവണ ഞാൻ കൂടുതൽ തിന്നിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞു കേട്ട് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഈ വയസ്സന്മാരുടെ ഒരുതരം യുക്തിയൊക്കെയാണ് ഇവർ പലപ്പോഴും പ്രയോഗിക്കുന്നത്. ഈ അടൂരിന്റെയും നന്ദകുമാറിന്റെയും ഈ ശങ്കർ മോഹന്റെ ഒരു പ്രശ്നം അതാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ സൊസൈറ്റി എന്നത് അവർക്ക് കണ്ണു തുറന്ന് കാണുവാനോ മനസ്സിലാക്കുവാനോ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇദ്ദേഹം പുറത്തു പോകാൻ ധാർമ്മികമായി ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം രാജിവെക്കാൻ സാധ്യതയുണ്ടെന്ന് പറയാം, അദ്ദേഹം രാജിവെക്കും, വെക്കണം. കാരണം അദ്ദേഹം പറഞ്ഞ നിഷ്കളങ്കതയൊന്നും ഇയാളിൽ ഇല്ലെന്ന് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി. മോഹൻ ശങ്കറിൽ, ശങ്കർ മോഹനിൽ ഇല്ലെന്നും, ശങ്കർ മോഹൻ അവിടെ ഗുരുതരമായ കുഴപ്പങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞ സ്ഥിതിക്ക് ശങ്കർ മോഹനെ ഏകപക്ഷീയമായി പിന്തുണച്ച ആളെന്ന് വരെ അദ്ദേഹത്തിന് ആ പടി വിട്ടിറങ്ങേണ്ടി വരും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ചേർനാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒരു ലോകപ്രസിദ്ധമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായി അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് പറയാവുന്ന തരത്തിൽ ലോകത്തെ മുന്നേ ദർശിക്കുന്ന ഒരു സ്ഥാപനമാക്കി വിദ്യാർത്ഥികളെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനത്തെ നയിക്കാനുള്ള പ്രാപ്തി ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അടൂർ ഗോപാലകൃഷ്ണൻ ഇല്ലെന്ന് സ്വയം തെളിയിക്കുകയാണ് ചെയ്തത്. എനിക്കതില്ല. ഞാൻ 1980s, 1970s ശൂദ്രബോധത്തിലാണ് സാംസ്കാരിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നത് എന്നാണ് അദ്ദേഹം തുറന്ന് മലയാളിയോട് പറഞ്ഞത്. അപ്പൊ മലയാളികൾ എന്തായി? മലയാളികൾ അവരുടെ ജീവിതം തന്നെ മാറി, ഗ്ലോബൽ മനുഷ്യരായി മാറി. 6 മാസം യൂറോപ്പിൽ, 6 മാസം കേരളത്തിലും ജീവിക്കുന്ന ഒരു പുതിയ തലമുറയോടെ രൂപപ്പെട്ടു. പുതിയ പണക്കാർ സിനിമയിൽ പണമറക്കാൻ തുടങ്ങി. പുതിയ കഥാപാത്രങ്ങൾ വന്നു, പുതിയ സിനിമ വന്നു, പുതിയ കോണ്ടക്സ്റ്റ് വന്നു. പഴയ 80s മൊത്തം ഇറങ്ങിയ സിനിമകളെ നോക്കിയാൽ അതെല്ലാം ഈ തറവാടും തറവാടിത്തും ഒക്കെ ബന്ധപ്പെട്ട സംഘർഷങ്ങളായിരുന്നെങ്കിൽ ഇന്ന് അതൊന്നും ഇല്ലാത്ത മീൻപിടുത്തക്കാരനും
ഒക്കെ ദളിതരും ഒക്കെ കേന്ദ്ര കഥ ആദിവാസിയൊക്കെ കേന്ദ്ര കഥാപാത്രമാകുന്ന സിനിമകളിലേക്ക് മലയാള സിനിമ മാറിക്കഴിഞ്ഞു. അതിന്റെ സാംസ്കാരിക ബോധം പരിവർത്തനപ്പെട്ടു. ഇത് മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെ കെ ആർ നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏൽപ്പിക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തെ നമ്മൾ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അനുനയിപ്പിക്കുകയല്ല വേണ്ട, അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക വേണ്ടത്. നിങ്ങൾ വിചാരിക്കുന്നതല്ല ലോകം, ലോകം മാറിയിട്ടുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാകാതെ പോകുന്നത് കൊണ്ടാണ് എന്ന് ഈ പറയുന്ന അടൂർ ഗോപാലകൃഷ്ണനെ നേരിട്ട് പറയുക എന്നതാണ് മലയാളികൾ പുലർത്തേണ്ട ഏറ്റവും അയാളോട് കാണിക്കാവുന്ന, അടൂരിനോട് കാണിക്കാവുന്ന മാന്യത എന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ ആർക്കെങ്കിലും അദ്ദേഹത്തെ ഇടിച്ചുതാത്താൻ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ വിദ്യാർത്ഥികൾ സമരം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം രംഗത്ത് വന്ന് വിദ്യാർത്ഥികളെ പിന്തുണച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഒരു വടവൃക്ഷമായി സമരാനന്തരം ഇയാൾ മാറുമായിരുന്നു, അടൂർ ഗോപാലകൃഷ്ണൻ മാറുമായിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചെന്താ, ഏറ്റവും ആക്ഷേപഹാസ്യം തിരിയുന്ന ഒരു കഥാപാത്രത്തെ പോലെ എനിക്ക് ഈ വിവാദങ്ങളിൽ താല്പര്യം, വിവാദമല്ലെന്ന്, വിവാദങ്ങളിൽ താല്പര്യം അസംതൃപ്തനാണ് അത്രേ അദ്ദേഹം. അദ്ദേഹത്തിന് അസംതൃപ്തനാണ്, വിവാദങ്ങളും സംവാദങ്ങളും സംഭാഷണങ്ങളും ഇല്ലാതെ ഒരു സമൂഹം അങ്ങനെ ജീവിക്കുന്നു. അപ്പൊ പ്രശ്നം അതല്ല, ഇദ്ദേഹത്തിന് മനസ്സിലായില്ല ഇതൊരു വിവാദമല്ല, ഇതൊരു ഒരു ആഖ്യാനമാണ്, പുതിയൊരു ആഖ്യാനമാണ്, ജീവിതത്തെ സംബന്ധിച്ച പുതിയ കാഴ്ചയാണ്, സ്ത്രീ പുരുഷ ബന്ധത്തെ സംബന്ധിച്ച പുതിയ കാഴ്ചയാണ്. എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ വിദ്യാർത്ഥികളും തൂപ്പുകാരും ഒരുമിച്ച് സമരം ചെയ്യുന്നതൊക്കെ ചോദിക്കണമെങ്കിൽ അസാമാന്യമായ ധാർഷ്ട്യം വേണം കേട്ടോ. ഈ തൂപ്പുകാരൊക്കെ വെറുതെ നമ്മൾ ഉപേക്ഷിച്ച് കളയേണ്ട ആണെന്നുള്ള ഒരു ബോധമാണ് അതിനകത്ത് നിന്ന് വരുന്നത്. ഇത് തിരുത്തണം, അത് തിരുത്താൻ അയാൾക്കേ പറ്റത്തുള്ളൂ. അടൂർ ഗോപാലകൃഷ്ണൻ തിരുത്തിയില്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും പോട്ടെ. ഞാൻ തന്നെയാണ് ഞാൻ പറഞ്ഞു, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹം ഏൽപ്പിക്കരുത്. അതിനുള്ള വിശാലമായ വെളിച്ചം അദ്ദേഹത്തിന്റെ തലയിലില്ല എന്നാണ് അദ്ദേഹം ഈ സംഭവത്തിലൂടെ തെളിയിച്ചത്. കുട്ടികൾ അദ്ദേഹം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ ശരിയായൊരു സ്റ്റാൻഡ് ആയിട്ടാണ് ഞാൻ ശ്രീ സനിയൻ കപിക്കാട്. അതായത് അരുൺ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഈ ഒരു അവിടെ ജോലി ചെയ്ത സ്ത്രീകളെ പറഞ്ഞൊരു വാക്കാണ് ഉടുത്തൊരുങ്ങി നടക്കുന്ന സ്ത്രീകൾ, അണിഞ്ഞൊരു നടക്കുന്ന സ്ത്രീകൾ, WCCക്കാരുടെ കൂടെ ഫോട്ടോ എടുത്തിടുന്ന സ്ത്രീകൾ, അങ്ങനെ നിരന്തരമായ ഒരു സ്ത്രീ വിരുദ്ധത അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് സമരം ചെയ്യുന്നവരെ കുറിച്ചുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അരുൺ ഗോപാലകൃഷ്ണൻ നിരന്തരം പറയുന്നുണ്ട് ഞാൻ ജാതിവാല് മുറിച്ച ആളാണ്, ഇതൊക്കെ തെറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണോ അല്ലെങ്കിൽ തെറ്റിന് കൂട്ടു നിൽക്കാനുള്ള ലൈസൻസ് ആയിട്ടാണോ അദ്ദേഹം വിചാരിച്ചു വെച്ചേക്കുന്നത്? അല്ല, ഇതിനകത്തൊരു സമയം ഈ ജാതിവാല് മുറിച്ച ആൾ എന്നത് കഴിഞ്ഞൊരു രണ്ട് പതിറ്റാണ്ടായി കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതും മലയാളികൾക്ക് മനസ്സിലായ ഒരു കാര്യം, വാല് മുറിച്ചാൽ പോകുന്നതല്ല ജാതി എന്നത് മലയാളികൾക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഈ സമയം ഇദ്ദേഹം യൂറോപ്പിലായിരുന്നോ അമേരിക്കയിലായിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ആ ചർച്ചകളിലൊന്നും ഇദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം ഇദ്ദേഹം വിചാരിക്കുന്ന, ഇദ്ദേഹത്തിന് ഉപേക്ഷിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ്, സ്വകാര്യമായ ഒരു വികാരമായിട്ടാണ് ജാതി അദ്ദേഹം മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് തെളിയുന്നത് താൻ ജീവിക്കുന്ന സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ഭാവന ചെയ്യുന്നത്, എങ്ങനെയാണ് പണം സമാഹരിക്കുന്നത്, എങ്ങനെയാണ് ഒരു കൾച്ചറൽ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച്, അതിന്റെ സൂക്ഷ്മ ബലതന്ത്രത്തെ സംബന്ധിച്ച് തികഞ്ഞ അജ്ഞതയാണ് അടൂർ ഗോപാലകൃഷ്ണൻ പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത. ഞാൻ ജാതി ഈ ബാല 20-ാമത്തെ വയസ്സിൽ മുറിച്ചു കളഞ്ഞ ആളാണ്, എന്നെ ആര് ജാതി പഠിപ്പിക്കുന്നത്? ഞാൻ അന്ന് ഞാൻ ഇതുപോലെ ഒരു ഒരു ചർച്ചയിൽ പറഞ്ഞു, പഠിപ്പിക്കും, പഠിപ്പിക്കേണ്ടി വന്നാൽ പഠിപ്പിക്കും. അത് അടൂർ ഗോപാലകൃഷ്ണൻ അല്ല, ആരായാലും അറിയാൻ പാടില്ല, പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്, വേറെ മാർഗമൊന്നുമില്ല അതിനകത്ത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സന്ദർശിക്കൂ WWW.zeemalayalamnews.com.